ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ മീറ്റ്, ഫിഷ്, ചിക്കനൊക്കെ വെച്ചിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാറുണ്ട് അല്ലേ? പക്ഷേ ഇന്ന് നമ്മൾ വാഴക്കൊമ്പ് വെച്ചിട്ടാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവരോട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചെറിയൊരു കുഴപ്പം, ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ടയുടെ വെള്ള വേണം. ബ്രെഡ് പൊടിച്ചതെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ പച്ചമുളക് ചേർത്തിട്ടില്ല. ഈ സവാള, ഇഞ്ചി, വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച് കൊടപ്പനിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കുടപ്പനിട്ടതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ കുഴപ്പൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ മസാലപ്പൊടി കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ആ മസാല ഒന്ന് മൂക്കുന്നവരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മൊത്തം 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഞാനിവിടെ 3 പൊട്ടറ്റോ ഇതുപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചതിന് ശേഷം ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി ഉടച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് റൗണ്ട് ഷേപ്പിലെടുക്കാം. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഓരോന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം മുട്ടയുടെ വെള്ളയിൽ മുക്കണം. അതിനുശേഷം നമ്മൾ ബ്രെഡ് പൊടിച്ചത് വെച്ചിട്ടുണ്ട്, അതിലൊന്ന് മുക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യം ഇതേ പ്രോസസ്സ് തന്നെ ചെയ്യുന്നുണ്ട്. ഇനി വീണ്ടും മുട്ടയുടെ വെള്ളയിലേക്ക് മുക്കിയെടുക്കണം. അതിനുശേഷം വീണ്ടും ബ്രെഡ് പൊടിച്ചതിൽ മുക്കിയെടുക്കാം. അപ്പോൾ എല്ലാ കട്ട്ലേറ്റും ഞാൻ ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു പാനിലാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം ഓരോന്നും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നല്ലതുപോലെ മൊരിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.